നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് April 1 നമുക്കറിയാം, പലപ്പോഴും നമ്മളൊക്കെ തന്നെ നമ്മളെ പലരും വിഡ്ഢികളാക്കിയ ഒരു ദിവസം കൂടിയാണ് ഇത്. കാരണം April 1 അത്തരത്തിൽ വിഡ്ഢി ദിനം എന്ന രീതിയിലാണ് ആഘോഷിച്ചു വരുന്നത്. പലപ്പോഴും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ പലരും പണ്ട് ചെറുപ്പം മുതൽ തന്നെ സ്കൂളുകളിലൊക്കെ തന്നെ പഠിക്കുമ്പോൾ, പിന്നീട് കോളേജിലൊക്കെ തന്നെ എത്തിയ സമയത്തൊക്കെ പല രീതിയിൽ നമ്മളെ കബളിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ കബളിപ്പിക്കാൻ വേണ്ടി ഇത്തരത്തിലൊരു ദിനം തിരഞ്ഞെടുത്തു എന്നത് യാദൃശ്ചികമാണ് എന്ന് തോന്നുന്നു. കാരണം ഇന്ന് മുതൽ സംസ്ഥാനത്ത് പല രീതിയിലുള്ള വിലക്കയറ്റമാണ് സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ബജറ്റിൽ വന്ന ഈ സെസ് അടക്കമുള്ള പല രീതിയിലുള്ള വില വർധനവ് അത് ഇന്നു മുതൽ നിലവിൽ വരികയാണ്. പ്രധാനമായും ഈ വസ്തുക്കൾക്കാണ് ഇന്നു മുതൽ സംസ്ഥാനത്ത് വില കൂടുന്നത്. അതായത് പെട്രോൾ ഡീസലിന് 2 രൂപ കൂടും. 999 രൂപ വിലയുള്ള മദ്യത്തിന് 20 രൂപയാണ് കൂടുന്നത്. 1000 രൂപയ്ക്ക് മുകളിലുള്ള മദ്യത്തിന് 40 രൂപ കൂടും. ഫ്ളാറ്റുകൾക്കും അപ്പാർട്ട്മെൻറ്റുകൾക്കുമുള്ള മുദ്രവില 2% കൂടും. ഭൂമിയുടെ ന്യായവില 20% വർദ്ധിക്കും. പുതുതായി വാങ്ങുന്ന ഇരുചക്ര വാഹനങ്ങളുടെ നികുതി 2% കൂടും. അതോടൊപ്പം കോർട്ട് ഫീസ്, മാനനഷ്ട കേസ് ഉൾപ്പെടെയുള്ള മറ്റ് കെട്ടിട നിർമ്മാണ നികുതി അടക്കം, കെട്ടിടങ്ങളുടെ വാടക നികുതി അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ വർധനവ് ഇന്നു മുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം UDF അടക്കം സംഘടിപ്പിക്കുന്നുണ്ട്. ഇന്ന് UDF കരിദിനമായി ആചരിക്കുന്നു. അതോടൊപ്പം പ്രതിപക്ഷ യുവജന സംഘടനകളുടെ ഭാഗത്തു നിന്നും വലിയ വിമർശനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പ്രചരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ദേശാഭിമാനി പ്രസിദ്ധീകരിച്ച ഒരു ഹെഡിങ്, അതായത് 5 വർഷം വില കൂടില്ല എന്നൊരു ഹെഡിങ്ങിലാണ് ദേശാഭിമാനി അന്ന് പ്രസിദ്ധീകരിച്ചത്. ആ ഒരു പത്രം, അന്നത്തെ പത്രത്തിൻ്റെ ചിത്രങ്ങളൊക്കെ തന്നെ പങ്കുവെച്ച് ആ രീതിയിലാണ് എല്ലാവരും വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. വലിയ രീതിയിലുള്ള വില വർധനവ് സംസ്ഥാനത്ത് പല രീതിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പെട്രോൾ അടിക്കാനും ഡീസൽ അടിക്കാനും വടക്കൻ കേരളത്തിലുള്ള ആളുകൾ ഇനി മാഹിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. 10-13 രൂപയോളം വ്യത്യാസമാണ് മാഹിയും കേരളവും തമ്മിൽ. ഇതിൽ ഏറ്റവും വലിയ കൊള്ള എന്ന് വരുന്നത് വാഹന നികുതി ഇനത്തിലാണ്. അതായത് 5 ലക്ഷം മുതൽ 15 ലക്ഷം വരെയുള്ള വാഹനങ്ങളുടെ വില ആ തരത്തിൽ 2% നികുതിയാണ് ഇക്കാര്യത്തിൽ വർദ്ധിക്കുന്നത്. അതായത് നമുക്കറിയാം, 5 ലക്ഷം മുതൽ 15 ലക്ഷം വരെയുള്ള കാറുകൾ പൊതുവിൽ ഒരു ഇടത്തരം കുടുംബം, അതായത് മിഡിൽ ക്ലാസ് ഫാമിലി ആണ് അത്തരത്തിലുള്ള കാറുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നത്. അവർക്കാണ് 2% ഈ നികുതി വർദ്ധിച്ചിരിക്കുന്നത്. പക്ഷേ 15 ലക്ഷത്തിന് മുകളിലുള്ള കാറുകളുടെ നികുതി 1% വർദ്ധിച്ചിരിക്കുന്നത്. അതായത് 15 ലക്ഷത്തിന് മേലെ ഉള്ള വിലയുള്ള കാറുകളൊക്കെ അതിസമ്പന്നരായ ആളുകളാണ് വാങ്ങുക എന്നും നമുക്കറിയാം. അവിടെ 1% വർധനവ്. പിന്നെ എങ്ങനെയാണ് ഇത് സാധാരണക്കാരെ ബാധിക്കാത്ത രീതിയിലാണ് ഇതൊക്കെ നടപ്പിലാക്കിയത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസത്തെ മുഖ്യമന്ത്രി കേന്ദ്രത്തിലേക്ക് ഒരു കത്ത് അയച്ചിരുന്നു. അത് പ്രധാനമായും വിമാന കമ്പനികൾ നിരക്ക് വർദ്ധിപ്പിച്ചു, അത് കുറയ്ക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിൽ വ്യോമയാന മന്ത്രാലയത്തിന് മുഖ്യമന്ത്രി കത്തയച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെയുള്ള ഈ ജനങ്ങളെ കൊള്ളയടിക്കുന്ന നികുതി വർധനവിൽ ജനങ്ങൾ ആരോട് പറയും ഇത്തരം കാര്യങ്ങൾ എന്ന ചോദ്യമാണ് ജനങ്ങൾ ഉയർത്തുന്നത്. എന്തിനും ഏതിനും കേന്ദ്രത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് പാവം മലയാളികളെ പിഴിഞ്ഞ് അവരുടെ അവസാന ചോരയൂറ്റിക്കുടിക്കുകയാണ് ഇടതുപക്ഷ സർക്കാർ.